സത്യം ദൈവവചനമായ വിശുദ്ധ ബൈബിളിലെ അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷ എന്നത് ഈ രക്ഷയെക്കുറിച്ച് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും പലർക്കും രക്ഷയുടെ അനുഭവം ഉള്ളവരാണ് എന്നാൽ ഒരുപക്ഷെ വിശദമായിട്ടുള്ള ഒരു പഠനം രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് അനേകരും നടത്തിയിട്ടുണ്ടാവുകയും ഇല്ല എന്ന് കരുതുന്നു രക്ഷ വാസ്തവത്തിൽ ഒരു പാക്കേജാണ് അതിനകത്ത് പല കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയിട്ടുണ്ട് ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയ ഈ രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് പറയാം മൂന്ന് തലങ്ങളുണ്ട് എന്ന് പറയാം ത്രീ ഫേസസ് ഓഫ് സാൽവേഷൻ ദൈവവചനം വായിക്കുമ്പോൾ പ്രത്യേകാൽ പുതിയ നിയമം വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചു പറയുന്ന വേദഭാഗങ്ങളുണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് രക്ഷപ്രാപിക്കും അല്ലെങ്കിൽ രക്ഷയെ ഭാവി കാലത്തിൽ പറയുന്ന വേദഭാഗങ്ങളും ഉണ്ട് ഭൂതകാലത്തിൽ സംഭവിച്ച രക്ഷയെക്കുറിച്ചും വർത്തമാനകാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയെക്കുറിച്ചും ഭാവിയിൽ വരുവാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും പുതിയ നിയമ തിരുവിഴുത്തുകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ മൂന്ന് രക്ഷയുടെ തലങ്ങളെയും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുമിപ്പിക്കുവാൻ കഴിയുക ദൈവമൊരുക്കിയ ഈ രക്ഷാകര പരിപാടിയിൽ ഈ മൂന്ന് തലത്തിലുള്ള രക്ഷകളും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുമാത്രമല്ല ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടു ഇരിക്കുന്നു എന്നും നമ്മൾ പഠിക്കുന്നത് വിശ്വാസ ജീവിതത്തിന് വളരെ നല്ലതാണ് അനുഗ്രഹമാണ് എന്ന് കരുതുന്നു ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി നിയന്ത്രിക്കപ്പെട്ട് എഴുതിയതാകിയാൽ ഇത് ദൈവത്തിൻ്റെ വചനം തന്നെയാകിയാൽ ഇതിനകത്ത് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുക അസാധ്യമാണ് കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ് ഒരു സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞ് അതേ വിഷയത്തെക്കുറിച്ച് വേറൊരു രീതിയിൽ ഒരു കാര്യം പറയുക എന്നത് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടു എന്ന ആശയവും രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന ആശയവും ഭാവിയിൽ രക്ഷിക്കപ്പെടും എന്ന ആശയവും നമുക്ക് വൈരുദ്ധ്യങ്ങളായി കാണേണ്ട ആവശ്യമില്ല ഇതിനെ മൂന്നിനെയും കോംപ്ലിമെൻറ്ററി ആയി പരപൂരകങ്ങളായി കാണുന്നതാണ് നല്ലത് അപ്പോൾ മാത്രമാണ് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും തെറ്റായ ധാരണകളും ഒക്കെയുണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് നാം പറയുമ്പോൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രക്ഷയ്ക്ക് വിശ്വാസം മാത്രം മതിയോ പ്രവൃത്തികൾ ആവശ്യമില്ലേ എന്ന് ചോദിക്കാറുണ്ട് ഇനിയും അതല്ല വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെങ്കിൽ പിന്നെ രക്ഷിക്കപ്പെട്ടവർക്ക് എന്തും ചെയ്ത് ജീവിക്കാമല്ലോ എന്നും സംശയം പ്രകടിപ്പിക്കുന്ന ചില ആളുകളുണ്ട് ഇനിയും വേറെ ചില പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മരണശേഷം അങ്ങ് ചെന്ന് കഴിയുമ്പോഴല്ലേ അറിയാൻ സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പഠനത്തിലൂടെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം തിരുവഴുത്തുകൾ എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഒന്നാമതായി നമുക്ക് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആശയം ഒന്ന് പരിശോധിച്ച് നോക്കാം രക്ഷിക്കപ്പെട്ടു എന്നത് ഒരു ഭൂതകാല പ്രയോഗമാണ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുക ദൈവദിനത്തിലെ രണ്ട് വാക്യങ്ങൾ ആദ്യമേ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ എഫ് എ സി എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ രണ്ടാമധ്യായം എട്ട് ഒൻപത് വചനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവർത്തികളും കാരണമല്ല അപ്പോൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എഫ് എസോസിലെ സഭയോട് പറയുമ്പോൾ അവിടെയുള്ള വിശുദ്ധന്മാർ അവിടെയുള്ള വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നാണ് പൗലോസ് അപ്പസ്തോലൻ പറയുക പൗലോസ് അപ്പസ്തോലൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയാണ് നിങ്ങളുടെ ഒരു പ്രവൃത്തികളും അതിന് കാരണമല്ല ഈ വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷ ആ രക്ഷയ്ക്ക് മനുഷ്യൻ്റെ ഒരു പ്രവൃത്തികളും ആവശ്യമില്ല കാരണം ദൈവസന്നിധിയിൽ ഒരു മനുഷ്യന് പോലും ഞാൻ പ്രവർത്തിച്ച് രക്ഷ നേടി ഞാൻ പ്രവർത്തിച്ച് എൻ്റെ ആത്മാവിൻ്റെ മോക്ഷം നേടി എന്ന് പറയാൻ കഴിയുകയില്ല എന്ന് പൗലോസപ്പസ്തോലം തീർത്ത് പറയുകയാണ് അതിനു മുമ്പ് കൊരീന്ദ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ കൊരിയിന്തോസിലെ വിശ്വാസികളോട് സംസാരിക്കുമ്പോഴും പൗലോസ്രീയ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളോട് അറിയിച്ച സുവിശേഷം നിങ്ങൾ രക്ഷിക്കപ്പെട്ട സുവിശേഷം എന്ന് പറയുകയാണ് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പൗലോസ്ലിക അവരെ ഓർപ്പിക്കുകയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അവരോട് പ്രസംഗിച്ചു അവരത് കേട്ടു അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ രക്ഷയിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ദൈവമുമ്പാകെ തെറ്റുകാരനായിരിക്കുന്ന മനുഷ്യൻ ദൈവമുമ്പാകെ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അവന് പാപങ്ങളുടെ മോചനത്തിനായി സ്വന്തം പരിശ്രമം കൊണ്ട് സാധ്യമല്ല എന്ന് തിരിച്ചറിയുകയും യേശുക്രിസ്തുവിൻ്റെ കാൽവരിക്രൂശിലെ പാപപരിഹാരത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ അഭക്തനെ നീതികരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി അവൻ്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു നൽകുകയും ചെയ്യുമ്പോൾ ദൈവ സന്നിധിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവൻ നീതിമാനായിരിക്കുന്നു എന്ന പ്രഖ്യാപനം അങ്ങനെ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് റോമാലേഖനം ഗലാത്ത് ലേഖനം എന്നീ ലേഖനങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ചില വചനഭാഗങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്ര നീതീകരിക്കപ്പെടുന്നത് സൗജന്യമായ നീതീകരണം അത് വിശ്വാസത്താൽ ലഭിക്കുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലും ഇവിടെ മനുഷ്യൻ്റെ പ്രവർത്തികളല്ല വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് കാണുന്നു നാലാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കാം പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു ദൈവം പ്രവൃത്തികൾ കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവിതും വർണ്ണിക്കുന്നുവെന്ന് ആറാമത്തെ വചനം തുടർന്ന് വായിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഈ വാക്യങ്ങളിലെല്ലാം നീതീകരിക്കപ്പെടുക വിശ്വാസത്താൽ മാത്രമുള്ള നീതീകരണത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് നീതീകരണം ഒരു നിയമസംബന്ധമായ വാക്കാണ് കോടതികളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ന് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് കോടതിയിൽ കുറ്റക്കാരനായി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ വിസ്താരത്തിന് ശേഷം ജഡ്ജി പ്രഖ്യാപിക്കുകയാണ് ഇവൻ തെറ്റുകാരനല്ല ഇവനെ വെറുതെ വിട്ടിരിക്കുന്നു ആ പ്രക്രിയയാണ് നീതീകരണം എന്ന് പറയുന്നത് ദൈവമുമ്പാകെ പാപിയായി നിൽക്കുന്ന കുറ്റക്കാരനായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് യോഗ്യനായി നിൽക്കുന്ന ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു എന്ന കാരണത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ആ വിശ്വാസത്താൽ എന്നെ ദൈവം നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എത്ര വലിയ ഒരു ഭാഗ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രവർത്തിച്ച് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവമുമ്പാകെയുള്ള ഈ നീതിമാൻ എന്ന സ്ഥാനം നീതീകരണം അത് ദൈവം ദാനമായി തന്നെങ്കിലേ സാധിക്കൂ അത് വിശ്വാസത്താൽ മാത്രമാണ് പ്രവൃത്തികൾ അതിന് കാരണമല്ല അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് യേശുക്രിസ്തുവിൻ്റെ കാൽവരിയാകത്തിൽ പാപപരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന യേശു എൻ്റെ രക്ഷകൻ എന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ധൈര്യമായിട്ട് പറയാം ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ് യേശു എൻ്റെ പാപങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ധൈര്യമായി എനിക്ക് പറയാം അതുകൊണ്ടാണ് റോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ പൗലോ സഭ സ്ഥലം പറഞ്ഞത് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല യാതൊരു ശിക്ഷാവിധിയും ഇല്ല അത് രക്ഷയുടെ ഒന്നാമത്തെ തലമാണ് അല്ലെങ്കിൽ ഭൂതകാല രക്ഷ എന്ന് വിശ്വസിച്ചവരെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന തലമാണ് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം എന്ന് പറയുന്ന തലമാണ് സത്യം മലരാടും സത്യം സത്യ സത്യം സത്യമ സത്യം സത്യമ